നമസ്കാരം. പുത്തൻ വിക്ഷേപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ISRO. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും ഭഗവത്ഗീതയുടെ ഒരു ചെറു പതിപ്പ് അടങ്ങുന്ന ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് ISRO ഇപ്പോൾ. ഈ മാസം അവസാനം വിക്ഷേപിക്കുന്ന PSLV-യുടെ ഭാഗമായാണ് വ്യത്യസ്തമായ ഒരു നാനോ സാറ്റലൈറ്റ് ബഹിരാകാശത്തേക്ക് എത്തുക. പ്രധാനമന്ത്രിക്ക് പുറമെ 25,000-ത്തോളം പേരുടെ പേരുവിവരങ്ങളും നാനോ സാറ്റലൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം രാജ്യത്ത് ബഹിരാകാശ മേഖലയിലെ വളർച്ചയ്ക്ക് സുപ്രധാന പങ്കുവഹിച്ച സതീഷ് ധവാന്റെ പേരിലാണ് സാറ്റലൈറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ബഹിരാകാശ രംഗത്തേക്ക് കുട്ടികളെ കൈപിടിച്ചുയർത്താനായി പ്രവർത്തിക്കുന്ന സ്പേസ് കിഡ്സ് ഇന്ത്യ എന്ന സ്ഥാപനമാണ് ഈ നാനോ സാറ്റലൈറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. മാസം അവസാനം വിക്ഷേപിക്കുന്ന PSLV-യിൽ പ്രധാനമായും 3 ഉപഗ്രഹങ്ങളാണ് ഉണ്ടാവുക. സ്പേസ് റേഡിയേഷൻ പഠിക്കാനുള്ള ഒരു ഉപഗ്രഹം, കാന്തിക മണ്ഡലത്തെ പറ്റിയുള്ള പഠനത്തിനുള്ള മറ്റൊരു ഉപഗ്രഹം, കുറഞ്ഞ ചിലവിൽ കൂടുതൽ ദൂരത്തേക്ക് ആശയവിനിമയം നടത്താനുള്ള ഗവേഷണത്തിനുള്ള ഒരു ഉപഗ്രഹം എന്നിവയാണ് ഇത്തരത്തിൽ PSLV-യിൽ ഉണ്ടാകുക. ഇതിനു പുറമെയാണ് ഈ നാനോ സാറ്റലൈറ്റും ഇടം പിടിച്ചിട്ടുള്ളത്. എന്നാൽ സ്പേസ് കിഡ്സ് സംഘത്തിലുള്ള കുട്ടികൾ വലിയ ആവേശത്തിലാണെന്നും ഇതാദ്യമായാണ് സ്ഥാപനം തയ്യാറാക്കിയ ഒരു ഉപഗ്രഹം ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കപ്പെടുന്നതെന്നും സ്ഥാപനത്തിന്റെ CEO മാധ്യമങ്ങളോട് പറഞ്ഞു. ഉപഗ്രഹം വിക്ഷേപിക്കാനുള്ള പദ്ധതിയുടെ അന്തിമ രൂപമായപ്പോൾ ആളുകളോട് ഉപഗ്രഹത്തിൽ രേഖപ്പെടുത്താൻ പേരുകൾ അയച്ചു നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു. ഒരാഴ്ച കൊണ്ടാണ് 25,000 പേരുകൾ ലഭിച്ചത്. ഇതിൽ 1,000 പേരുകൾ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ളതാണ്. അതേസമയം ചെന്നൈയിലുള്ള ഒരു സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും പേരുകൾ ഉപഗ്രഹത്തിൽ രേഖപ്പെടുത്താനായി നൽകിയെന്നും ഇത്തരം സന്ദർഭങ്ങൾ ആളുകൾക്ക് ബഹിരാകാശ മേഖലയിൽ കൂടുതൽ താല്പര്യമുണ്ടാക്കാൻ സഹായിക്കുന്നതാണെന്നും സ്ഥാപനത്തിന്റെ CEO ചൂണ്ടിക്കാട്ടി. ഇതിനെല്ലാം പുറമെ ഉപഗ്രഹത്തിൽ ഒരു ഭഗവത്ഗീതയും ഉൾപ്പെടുത്താനുള്ള കാരണവും അവർ വിശദീകരിച്ചു. മറ്റു രാജ്യങ്ങളിലും സമാനമായ രീതിയിൽ ബൈബിൾ ഉൾപ്പെടെയുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ടെന്നും ഇതാണ് തങ്ങൾക്ക് പ്രചോദനമായതെന്നും ഉപഗ്രഹത്തിൽ പ്രധാനമന്ത്രിയുടെ ചിത്രത്തിനു പുറമെ ആത്മനിർഭർ ഭാരത് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് ഘടകങ്ങൾ ഉൾപ്പെടെ സാറ്റലൈറ്റ് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ചത് തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ പേരിനു പുറമെ ISRO ചെയർപേഴ്സൺ ഡോക്ടർ KSHIVANന്റെയും സയന്റിഫിക് സെക്രട്ടറി ഡോക്ടർ R.ഉമാമഹേശ്വരന്റെയും പേരുകളും ബോട്ടം പാനലിൽ നൽകിയിട്ടുണ്ട്. ISRO ആവശ്യപ്പെട്ട പ്രകാരം ഡിസൈനിൽ ചില മാറ്റങ്ങൾ വരുത്തിയ ശേഷം ശ്രീഹരിക്കോട്ടയിലെ വിക്ഷേപണ കേന്ദ്രത്തിലേക്ക് ഉപഗ്രഹം എത്തിക്കും. അടുത്തിടെ മാത്രമാണ് ISRO റോക്കറ്റുകളിൽ സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾ ഉൾപ്പെടെയുള്ളവയുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ അനുമതി നൽകിയത്. ഇത്തരത്തിൽ വിക്ഷേപിക്കുന്ന രണ്ടാമത്തെ സ്വകാര്യ ഉപഗ്രഹമാണിത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.